നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത് ഐ എസ് എൽ പുനരാരംഭിക്കാൻ പോകുന്നു. പതിനൊന്നാം സ്ഥാനക്കാരായിട്ടുള്ള ഹൈദരാബാദ് എഫ് സി രണ്ടാം സ്ഥാനക്കാരായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് നേരിടാൻ പോകുന്നത്. കഴിഞ്ഞ സീസണിൽ രണ്ടാം സ്ഥാനക്കാരായിരുന്ന ഹൈദരാബാദ് എഫ് സി ഈ ഒരു സീസണിൽ ഒരു വിജയം പോലും കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ല. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാനുവലോ മാർക്കസ് എന്ന് പറയുന്ന എഫ് സി ഗോവയുടെ ഇപ്പോഴത്തെ പരിശീലകൻ ഹൈദരാബാദ് എഫ് സിയിലായിരുന്നു. ആ ഒരു കോച്ച് പോയതും നിലവിലെ കോച്ച് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ ടെക്നിക്കൽ ഡയറക്ടറും അസിസ്റ്റന്റ് കോച്ചുമായിട്ടുണ്ടായിരുന്ന ടെങ് ബോയ് സിൻഡു എന്ന് പറയുന്ന ഇന്ത്യൻ പരിശീലകനെയാണ് ഹൈദരാബാദ് എഫ് സി ഇപ്പോൾ ചുമതല ഏൽക്കുന്നത്. ഈ ഒരു കോച്ചിൻ്റെ കീഴിൽ ഇതുവരെ വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവസാന മൂന്ന് മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ ശക്തരായിട്ടുള്ള മുംബൈ സിറ്റി എഫ് സിയെയും ബാംഗ്ലൂരിനെയും ഡ്രോയിൽ തളച്ചിട്ടുണ്ട്. ആൻഡ് അവസാന മത്സരം എന്ന് പറയുന്നത് പഞ്ചാബുമായിട്ടാണ്. പഞ്ചാബിനെതിരെയും 1-1 എന്നുള്ള ആ ഒരു സ്കോറിൽ ഡ്രോ ആക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പലപ്പോഴായും ഗോളുകൾ വഴങ്ങിയതിന് ശേഷം തിരിച്ചടിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് കാണുന്നത്. ആൻഡ് അവസാന മൂന്ന് മത്സരവും അവർ അൺബീറ്റൺ ആണ്. അതും വളരെ ശക്തരായിട്ടുള്ള മുംബൈയും ബാംഗ്ലൂരിനെയും പിടിച്ചു കെട്ടിയിരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ആൻഡ് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനായിട്ട് ഹൈദരാബാദ് എഫ് സി വരുന്നത്. ആൻഡ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഹൈദരാബാദ് എഫ് സിക്ക് ഉണ്ടാവും. ആൻഡ് കുറച്ച് പ്ലെയേഴ്സിനെ മാത്രമാണ് ഇവിടെ എടുത്ത് പറയാനുള്ളത്. ദ മെയിൻ ഡേഞ്ചറസ് പ്ലെയർ എന്ന് പറയുന്നത് ജാവോ വിക്ടർ. ഈ ഒരു പ്ലെയറെയാണ് വളരെ വാച്ച് ചെയ്യേണ്ടത്. കാരണം ഡിഫൻസീവ് മിഡ്ഫീൽഡിലും അതുപോലെ തന്നെ മിഡ്ഫീൽഡിലും നല്ല രീതിയിൽ ഗെയിം പ്ലാൻ ഈ ഒരു താരത്തിന് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ താരത്തിൻ്റെ കാലുകളിൽ നിന്ന് വരുന്ന ലോങ് ബോളുകൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ആൻഡ് മുഹമ്മദ് യാസർ എന്ന് പറയുന്ന അവരുടെ റൈറ്റ് വിങ്ങർ, ഈ ഒരു താരം ബോക്സിങ്ങിലേക്ക് ഇരമ്പി കയറാനും അതുപോലെ തന്നെ വളരെ സ്പീഡിയായി കളിക്കുന്ന ഒരു പ്ലെയറുമാണ്. ആൻഡ് ഈ ഒരു താരത്തെ ബ്ലോക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഡിഫൻസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ഈ ഒരു താരം മറികടന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ക്രോസുകൾ നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെയിൻ സ്ട്രൈക്കറായി ഇതുവരെ കളിച്ചുകൊണ്ടിരുന്നില്ല ആൻഡ്രേ സിൽവ എന്ന് പറയുന്ന താരം വളരെ മികച്ച പ്ലെയറാണ്. പലപ്പോഴും ഫൈനൽ തേർഡിൽ വെച്ചുകൊണ്ട് ഗോളുകൾ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നത് മാത്രമാണ് ഈ ഒരു താരത്തിൻ്റെ പ്രശ്നം. അതും കൂടി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹൈദരാബാദ് എഫ് സി വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ്. യാസറിൽ നിന്ന് വരുന്ന ക്രോസുകൾ ആൻഡ്രേ സിൽവയിലേക്ക് എത്തുകയും കൃത്യമായ കണക്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഗോളാവാനും വളരെ ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കംപ്ലീറ്റ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലോക്ക് ചെയ്യണം. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡിഫൻസ് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സസ്പെൻഷനും ഇഞ്ചുറികളും ഓരോന്നോരോന്നായിട്ട് അഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. വിലോസ് ഗ്രിനിച്ചും അതുപോലെ തന്നെ പ്രബീർ ദാസിൻ്റെ സസ്പെൻഷൻ മാറി ഇവർ തിരിച്ചു വരാൻ പോകുന്നു. ആൻഡ് പരിക്കിൻ്റെ പിടിയിൽ നിന്നും ഉണ്ടായിരുന്ന നമ്മുടെ നായകൻ മാർക്കോ ലെസ്കോവിച്ചും തിരിച്ചു വരാൻ പോവുകയാണ്. ഈ ഒരു മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാടൊന്നും ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയാനില്ല. വലിയ മാറ്റങ്ങളോ കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ ആയിരിക്കും ഈ ഒരു മത്സരത്തിലേക്ക് നമ്മുടെ പ്ലെയേഴ്സിനെ ഇറക്കുക എന്ന് തന്നെയാണ്. ആൻഡ് ചിലപ്പോൾ ഒരു ഫോറിൻ ഡിഫൻഡറിനെ കൊണ്ടുവന്ന്, കാരണം മുൻ സ്ട്രൈക്കറായിട്ടുള്ള നമ്മുടെ ദിമിത്രിയോസ് സസ്പെൻഷനിലാണ്, കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടിയതിൻ്റെ ഒരു സസ്പെൻഷനിലാണ്. അതുകൊണ്ട് തന്നെ ഡിഫൻസിൽ ഒരു ഫോറിൻ പ്ലെയറെ കൊണ്ടുവരാനുള്ളത് ചാൻസ് വളരെ കൂടുതലാണ്. ഒന്നില്ലെങ്കിൽ ഡ്രിഞ്ച് ആയിരിക്കും, ഇല്ലെങ്കിൽ ലെസ്കോവിച്ച് ആയിരിക്കും. ലെസ്കോവിച്ചിനെ കൊണ്ടുവരാൻ വളരെ സാധ്യത കമ്മിയാണ് എന്നുള്ളതാണ്. ഡ്രിഞ്ചിനെ തന്നെയായിരിക്കും ചിലപ്പോൾ ഡിഫൻസിൽ പരീക്ഷിക്കുക. ആൻഡ് മിഡ്ഫീൽഡിൽ വലിയ അഴിച്ചുപണികളൊന്നും ഉണ്ടാവില്ല. വിപിൻ മോഹൻ അതുപോലെ തന്നെ ഡാനിഷ് ഫാറൂഖ്, റൈറ്റ് വിങ്ങിലാവട്ടെ രാഹുൽ കെ പിക്ക് പകരമായി ഡൈസി കെ സക്കായും, ലെഫ്റ്റ് വിങ്ങിലേക്ക് വരുമ്പോൾ ലൂണയും കളിച്ചുകൊണ്ട് അറ്റാക്കിംഗിൽ പെപ്രയെയും അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ സ്ട്രൈക്കറെ ഇഷാൻ പണ്ഡിത്തിനെ പരീക്ഷിക്കാനുള്ള ചാൻസുമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ലൈനപ്പിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വി ആർ ഓൺ ദ വേ ടു 20K. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.